ഫ്ലോറിഡി സിൽവ മാണിക്യമംഗലത്തു നിന്നാണ് എന്റെ ഇത് മൂന്നാമത്തെ സാക്ഷ്യമാണ് എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളെല്ലാം ഞാൻ ഈ ആരാധനയിലും ദിവ്യകാരുണ്യത്തിലും എല്ലാം പങ്കുചേരുന്നതിന് ഈശോ എനിക്ക് തന്നിട്ടുണ്ട് ഈ അടുത്ത ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് ഒരു തൊണ്ടയിൽ മുഴ വന്നു ആ മുഴ പഴുത്തു പഴുത്തെടുക്കുകയായിരുന്നു നാല് ഡോക്ടർമാരുടെ ചെന്നിട്ടും നാലു പേരും അത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ഉമ്മുനീര് ഗ്രന്ഥിയില് രണ്ട് കല്ലാണ് അപ്പൊ ഉമ്മുനീര് ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് ഒരു 6 സെന്റിമീറ്റർ ഒരു 9 സെന്റിമീറ്ററും ഉള്ള കല്ല് ഞാൻ ഈശോനോട് പറഞ്ഞു ഈശോയെ 3 മാസാദ്യ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ വന്ന ആരാധന കൂടാം ഞാൻ ജനുവരി 2002 മുതൽ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയും ആരാധന കൂടുന്ന മകളാണ് ഇന്നും ഞാൻ മുടക്കിയിട്ടില്ല ഞാൻ അച്ഛനെ വന്ന് കണ്ടു കാനാട്ടച്ഛനെയും പട്ടത്തച്ഛനെയും വന്ന് കണ്ടു അച്ഛൻ പറഞ്ഞു നിനക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ട നീ ധൈര്യമായി പോയിക്കൊള്ളാം ഞാൻ ഈശോനോട് പ്രാർത്ഥിച്ചു ഈശോയെ 3 മാസാദ്യ വെള്ളിയാഴ്ച എന്നെ നീ സാക്ഷിയാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു സ്കാൻ ചെയ്തപ്പോൾ ഓപ്പറേഷൻ വേണ്ട കല്ല് പൊടിഞ്ഞു പൊടിഞ്ഞു പൊയ്ക്കൊള്ളും എന്ന് ഈശോ പറഞ്ഞു ഞാൻ മാതാവിന്റെ ദിവ്യകാരുണ്യ സൗഖ്യ കൊന്ത ആ മുഴയിൽ വെച്ച് പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ അമ്മയുടെ ശക്തിയാൽ എന്റെ ഈ കല്ല് പൊടിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായി ഓപ്പറേഷൻ കൂടാതെ എന്നെ ഈശോ അനുഗ്രഹിച്ചു പിന്നെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ഈശോയുടെ ഒരു കാര്യവും കൂടി ചോദിച്ചിട്ടുണ്ട് അതെനിക്ക് സാധിച്ചു തരും എന്റെ 2ാമത്തെ മകന് മൂത്ത മോനെ പോലെ ഇവിടെ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധന കൂടുന്ന ഒരു മകളെ എന്റെ മോന്റെ കുടുംബം എന്റെ മോന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണമെന്ന് ഈ സമയം നാം സാക്ഷ്യം കേൾക്കുകയായിരുന്നു ഇതാ തൊണ്ടയിലുണ്ടായിരുന്ന മുഴ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയെ പങ്കെടുത്തു പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു അമ്മയുടെ അപ്രത്യക്ഷമായി എന്നാണ് ഈ മകൾ സാക്ഷ്യം നൽകിയത് കണ്ടു പ്രിയപ്പെട്ടവരെ മനുഷ്യന് അസാധ്യമായ ദൈവത്തിന്റെ സാധ്യ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന മക്കളെ അവിടുന്ന് ദിവ്യകാരുണ്യ നാഥൻ തൊട്ട് സൗഖ്യപ്പെടുത്തും പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുക അവിടെ ഇന്നും ജീവിക്കുന്ന യേശുവിനെയല്ല നാം കാണുന്നേ ജെറുസലേം കൂടാരത്തിൽ നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മുതൽ 8:30 വരെ ഓൺലൈനിലൂടെ ജെറുസലേം റിട്രീറ്റ് സെന്റർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ് നിയോഗം വെച്ച് ഈ ആരാധനയെ പങ്കെടുക്കുക ഇതുപോലുള്ള പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത അത്ഭുതങ്ങൾ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്നതിന്റെ സാക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കരങ്ങൾ അടിച്ചു കർത്താവ് നന്ദി പറയാം കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് സർവശങ്കരനായ സർവശങ്കരനായ